നമുക്ക് ഒരേ സമയം രണ്ടുപേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. അനുഭവങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന ആളുകൾ വസ്തുക്കൾക്ക് പണം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തുഷ്ടരായി കാണപ്പെടുന്നു. യുവത്വത്തിൻ്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അന്ധമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയ ഭൂതകാലമാണ്. നമ്മൾക്ക് നമ്മിൽ തന്നെ താല്പര്യമില്ല എങ്കിൽ ജീവിതം തന്നെ വളരെ താല്പര്യമില്ലാത്തതായിത്തീരും. അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല. വെളുത്ത നിറം ശുദ്ധി, വൃത്തി, നിഷ്കളങ്കത, പുതിയ തുടക്കം എന്നിവയുടെ ആശയം നൽകുന്നു. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വപ്നം കാണാറില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ വ്യക്തിത്വ വൈകല്യം ഉണ്ടെന്നാണ്. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ചിന്തകളും സങ്കല്പങ്ങളും നമ്മിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും നിങ്ങളെ വിട്ടുപോകാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും, പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിരോധ ശേഷി കുറയുന്നു. നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചയാൾ എന്നതല്ല, മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിക്കുന്നുവെങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ്. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നതല്ല, നിങ്ങളുടെ ആശയങ്ങൾക്ക് ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സന്ദേശം വന്നാൽ നിങ്ങൾക്ക് ഉജ്ജ്വലമാകും. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു.